ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ബ്രൂട്ടസ്. അങ്ങനെ നമുക്കും റെയിൻബോ സിക്സ് മൊബൈലിൻ്റെ ബീറ്റ വെർഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ റെയിൻബോ സിക്സ് എന്ന് പറയുന്ന ഗെയിം എല്ലാവർക്കും അറിയായിരിക്കും. ഫേമസ് ഒരു പി സി കൺസോൾ ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൊബൈൽ വെർഷനാണ്. അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ബീറ്റ വെർഷനാണ്, ഉടനെ തന്നെ സ്റ്റേബിൾ വെർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആവും. ഇപ്പം ബീറ്റ വെർഷനാണ്. അപ്പോൾ എന്ന് ഇത് റിലീസ് ആകും എന്ന് എനിക്കറിയില്ല, അത് ആദ്യം തന്നെ പറയാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷോട്ട് ഔട്ട്. അപ്പം നമ്മൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ മാച്ചാണ്, ആദ്യത്തെ മാച്ചല്ല. ജസ്റ്റ് ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ട്യൂട്ടോറിയൽ മാച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് മൂവ് ആവാൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, മേലേക്ക് കയറണം. ഓക്കെ, റിപ്പിൾ വെച്ച് ക്ലൈം ചെയ്യാൻ. ഓക്കെ നൈസ്, അത് കൊള്ളാം. ഓക്കെ, ഇനി എന്താണ്? ആ ഓക്കെ, ഇവിടെ നമ്മൾ ഈ സാധനം വെക്കണം. നമ്മൾ ബോംബ് വെച്ചിട്ടുണ്ട്. ചേടി ഒരു വിളി ഏതാ? ഓ, എൻട്രി കൊള്ളാം. ഷൂട്ട് എനിമി, വേറെ ലെവൽ കേട്ടോ. എൻട്രിയൊക്കെ സീൻ, ഇനിമി അല്ലായിരുന്നു, ഒരു ഫോട്ടോ ആയിരുന്നു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞുണ്ട്. ഓക്കെ, ഡ്രോൺ നമുക്ക് ടോയ് ഉണ്ട് കേട്ടോ, ഒരു സാധനം. ഓക്കെ, നമ്മളിനി അതായിട്ട് കളിക്കും. ഓക്കെ, പി സിക്കകത്ത് ഈ സാധനം ഞാൻ ഉള്ളിലായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൺട്രോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, സ്പീഡ് ഭയങ്കര സ്പീഡ്, ഓവർ സ്പീഡാണ്. ഓക്കെ, ആ അതാ നിൽക്കുന്നത്. സ്കാൻ എനിമി, എനിമി സ്കാൻ ചെയ്ത് നമുക്ക് ഇവിടെ കൂടെ ഫയർ ചെയ്യാം. ഓക്കെ, ഓ എയിം ഇച്ചിരി ഷോക്കാണ് കേട്ടോ. എയിം അസിസ്റ്റ് ഇല്ല, പീറ്റ് ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ കറക്റ്റ് ഫയർ ചെയ്യുന്നിടത്തോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അസിസ്റ്റ് ഒന്നും അടുത്തോട്ടെടുത്ത് പിടിച്ച് വയ്ക്കത്തില്ല. ഓക്കെ, ഇവിടെ വന്നു. ഓക്കെ, എബിലിറ്റി യൂസ് ചെയ്യണം. നമ്മൾ ഹാമർ, തോറിൻ്റെ ഹാമർ എടുത്ത് അടിച്ച് വിളിച്ച് കൊള്ളാം. ഓക്കെ, അങ്ങോട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഹോൾ ഒബ്ജക്റ്റ്. ഓക്കെ, ഈ സാധനം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണോ? ഇവിടെ എന്ത് പരിപാടി? ഇവിടുന്ന് സെക്യൂരിറ്റി പിന്നെ അല്ല. ഓക്കെ, നമ്മൾ സെക്യൂർഡ് ആക്കിയിട്ടുണ്ട്. ഓ, കിടക്കണ കിടപ്പ് ഉണ്ടോ? ഓക്കെ, വിക്ടറി. ഓക്കെ, നമ്മൾ വിക്ടറി ആയിട്ടുണ്ട്. ഗെയിം കൊള്ളാം. ഞാൻ എൻ്റെ പി സിയുടെയും കൺസോളിലൊക്കെ അവർ കളിക്കുന്ന ഗെയിം പ്ലേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതേ വൈബ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ, സീരിയസ്ലി അതേ ഫീൽ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റൈലിൽ അവർ ചെയ്തിട്ടുണ്ട്. യു എ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് BGMI മറ്റുള്ള ഗെയിമുകൾക്കൊക്കെ ഒരു അടിയാവുമെന്ന് ചോദിച്ചാൽ അത് ആൾക്കാർ കളിക്കുന്ന എണ്ണം പോലെ ഇരിക്കും. ഇവിടെ പല ഗെയിമുകളും വന്നിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. ചിലതൊക്കെ പൂട്ടി പോയിട്ടുണ്ട്, അപെക്സ് ലെജൻഡൊക്കെ മൊബൈൽ അപ്പം അതുപോലെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല. എനിവേ, ഗെയിം കറക്റ്റ് പി സിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓ, ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടോ? കയ്യിലെ സ്റ്റാറ്റു വരെ കാണാം. ഓക്കെ, നമ്മൾ അവിടെ അടച്ചു. ഇനി അടുത്ത സ്ഥലം അടയ്ക്കാൻ പോകും. ഓക്കെ, ഇതിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അതൊരു റിയലിസ്റ്റിക് രീതിയിലാണ്, അതായത് ചുമ്മാ വെടിയൊക്കെ നടക്കല്ല, നമ്മൾ എനിമയെ ഇങ്ങോട്ട് വരാത്ത രീതിയിലൊക്കെ. ഓക്കെ, ഇവിടെ എന്താ സാധനം? ഓ, നമുക്ക് ട്രാപ്പ് വയ്ക്കണം. ഓക്കെ, ഏതാ സ്ക്രൂ ചെയ്തൊക്കെ? ഓ, ലൈസർ ട്രാപ്പാണ്, നമുക്ക് ഇനി അവിടെ പോയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി വരുമ്പോൾ ട്രിഗർ ആയി ചാവുമോ? ചവണ്ടതാണ്. ഓക്കെ, ഞാൻ ഡോറൊക്കെ അടച്ചു. യെസ്, അവിടെ എനിമി ട്രിഗർ ആയി ചെത്തു. എനിക്ക് എയിം ഇച്ചിരി കോമഡിയാണ്, കാരണം അവർ തന്നേക്കുന്ന സെറ്റിങ്സ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അപ്പം അത് ഞാൻ ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. പീക്കിൻ്റെ ബട്ടനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്കോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് എക്സ്ട്രാ സൂം പോലെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോക്കസ് ഉണ്ടോ? അപ്പോൾ സൈഡൊക്കെ ബ്ലർ ആവും, അത് കൊള്ളാം. എന്നാൽ ഞാൻ അവിടെ സ്കോപ്പ്, ആ അതാ വന്നിട്ട്. ശരി, ഏതാ? എയിമില്ല. നമ്മൾ ടീം മേറ്റ് പഴമണിയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടോ അവിടെ? ബോട്ടായതുകൊണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാം, സെക്യൂരിറ്റി ക്യാമറ. ഓക്കെ, എവിടെ? ആ അതാണ്ട് ഇരുത്ത് സ്കാൻ. ഓക്കെ, അവിടെയാണ്. ഇതിൽ കൂടെ പോകും, ഇതിൽ കൂടെ. ഓ, ഇവിടെ കൂടെ പോകത്തില്ല, ഇങ്ങനെ നിൽക്കണം. പോയിന്റ് ഇച്ചിരി ഇങ്ങോട്ട് ഇരിക്കണം. ഓക്കെ, ഓ, ഗെയിം ഏതാ? പോരാ പോരാ പോരാ, കൺട്രോളൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ, ഈ മാച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ചത്തേനെ. ഓക്കെ, നമ്മൾ അവനെ സക്സസ്ഫുള്ളി കൊന്നു, നമ്മൾ കളി ജയിച്ചു. അപ്പോൾ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനി BGMIക്കും മറ്റു ഗെയിമുകൾക്ക് ഭീഷണിയാവണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരുപാട് പേര് കളിച്ച് അത്രയും ഫാൻ ബേസ് ഈ ഗെയിമിന് വരണം, അന്ന് മാത്രമേ ഭീഷണിയാവുള്ളൂ. ഇതിൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത് ഇതൊരു TDM സ്റ്റൈൽ മാച്ചുകളാണെന്നുള്ളത്, അല്ല മാപ്പിൽ ഇറങ്ങി നമ്മൾ പാരഷൂട്ട് വഴി വന്ന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിലവിൽ ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടിടത്തോളം അങ്ങനല്ല ഈ ഗെയിം. ഇത് വേറെ ടൈപ്പ്, ഒരു സർജിക്കൽ സ്ട്രൈക്കൊക്കെ പോലെ നമ്മളിങ്ങനെ കയറിയടിക്കുന്ന പരിപാടിയാണ്. ജസ്റ്റ് ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ആ ഒരു ലൊക്കേഷൻ നമ്മൾ പിടിച്ചെടുക്കുന്ന സെറ്റപ്പാണ്. ഓക്കെ, മിഷൻ കംപ്ലീറ്റഡ്. ഓക്കെ, ടാപ്പ്. ഓക്കെ, നമുക്ക് പുതിയ ക്യാരക്ടറിനെ കിട്ടിയിട്ടുണ്ട്, അത് കൊള്ളാം കേട്ടോ. ആനിമേഷൻ കൊള്ളാം. ഏത് ടാക്ചർ? ഇനിവേ അങ്ങനെയാണെന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നു ആ ഒരു പി സി വൈബ് കിട്ടുന്നതുകൊണ്ടായിരിക്കും. ഞാനിത് ഗെയിം പ്ലേ പി സിയിലെ കണ്ടിട്ടുണ്ട്, ഇത് ഇറങ്ങാൻ പോകുന്ന അറിഞ്ഞപ്പോൾ പോയി നോക്കിയത്. ഓ, അത് കൊള്ളാം കേട്ടോ, അത് ഓപ്പൺ ആക്കി കൂപ്പൺ. കൂപ്പണൊക്കെ റേറ്റ് ഇനിവേ. ഓക്കെ, നമുക്ക് പുള്ളിയുടെ എന്തോ സാധനം കിട്ടി, ടിക്കറ്റ്. ടക്ക് ടക്ക് ടിക്കറ്റ്. പിന്നെ മ്യൂട്ടിൻ്റെ ടിക്കറ്റ്. ഓക്കെ,
എനിക്ക് തോന്നുന്നു ടിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ സംഭവം, എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ക്യാരക്ടറിൽ എക്യുപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ തോന്നുന്നു. ഓക്കെ, നമുക്കൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. ഇത് പ്രോപ്പർലി മിക്കവാറും ഇതും ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും. അപ്പം ഞാനൊന്ന് കളിച്ച് ഇത് എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരു മാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ കളിച്ചതും ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് മാച്ചായിരുന്നു, ബോട്ട് പ്ലെയേഴ്സായിട്ടൊക്കെ ഉള്ള. അതൊരു ഫുൾ മാച്ച് പോലെ ഒരു ബോട്ട് പ്ലെയേഴ്സായിട്ടുള്ള അത് കളിച്ചു. അതിനുശേഷമാണ് ഇപ്പോഴാണ് ഒരു റിയൽ പ്ലെയേഴ്സായിട്ടുള്ള മാച്ച് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തൊരു ട്രാപ്പൊക്കെ ഉണ്ട്. ഇതിൽ ട്രാപ്പ് ആണുള്ള സംഭവങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഓക്കെ, ഒരു മുള്ളുവേലി പോലത്തെ സാധനമാണ് തോന്നുന്നു. ഓക്കെ, കമ്പികൾ കൊണ്ടുള്ളൊരു പരിപാടി. ഓക്കെ, അത് നമുക്ക് അവിടെ വയ്ക്കാം. ഓക്കെ, നൈസ്. അപ്പം അതുവഴി എനിമി വരുമ്പോൾ എനിക്ക് ലൈഫ് ഉറങ്ങുന്ന സ്ഥലമായിരിക്കും. എനിമി നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പീക്ക് വാട്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് പീക്കിംഗ് സെറ്റപ്പ് എനിക്ക് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ പീക്ക്, ഐ ഉണ്ടോ. പിന്നെ നമ്മൾ സ്കോപ്പ് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം കാണിച്ചു തരാം. നെക്കിങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ സ്കോപ്പായി. ഫോക്കസ് പോലൊരു സെറ്റപ്പ്, അത് കൊള്ളാം. നമുക്ക് നമ്മുടെ ട്രാപ്പ് വീണ്ടും എടുത്ത് ഇടാം. ഇവിടെ പറഞ്ഞ കിടക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ വേറെന്തോ ഒരു പവറുണ്ട്, അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഓ, ഇവൻ ഇവിടെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ പവർ അതാണെന്ന് തോന്നുന്നു. ഗെയിം എനിക്ക് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഡിഫാൾട്ടായിട്ട് കിടക്കുന്ന ഗ്രാഫിക്സാണ്. ഞാൻ ഗ്രാഫിക്സ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോയില്ല. എൻ്റെ ഫോണിൽ സപ്പോർട്ടായി കിടക്കുന്ന ഡിഫാൾട്ട് ഗ്രാഫിക്സാണ്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാറ്റാൻ പോയില്ല. ഓക്കെ, മാറ്റി പറഞ്ഞാൽ വീണ്ടും ഫോണിന് ഒരു ഇതാക്കുന്ന പരുവോ. ഓക്കെ, മേളിലോട്ട് പോകാം. ഓക്കെ, എനിമി എനിമി. ഓ, സീൻ സീൻ സീൻ. ഓ, എം എങ്ങോട്ടാണ് പോയി? ഇത് ബീറ്റ് ആയതുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഓക്കെ, എനിമിയുള്ളത് ബാക്കി നിൽക്കണം അവിടെ. ഓക്കെ, ഹെഡ് ഷോട്ട്. എമ്മടുത്ത് ഹെൽത്ത് അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഹെൽത്ത് കുറഞ്ഞാൽ കുറഞ്ഞതാണ്, അതാണ് ഒരു ഇത്. ഇതെന്ത് സാധനം, ഇവിടെ വല്ലതും വയ്ക്കാൻ പറ്റുമോ? ഓക്കെ, എന്തോ സാധനമാണ്, അതെന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. എൻ്റെ പവറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്തായാലും വാരി പറക്കി എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാം. ഇത് കുറേ നാൾ കളിച്ചാലാണ് ഇതിൻ്റെ പവറൊക്കെ എന്താണ്, എന്തൊക്കെയാണ് സംഭവം, അതുകൂടെ എന്താണ് ഗുണം, അതൊക്കെ പിന്നെ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ പി സി കളിക്കുന്നവർ പറഞ്ഞു തരണം, പി സിക്ക് അത് ഗെയിം കളിക്കുന്നവർ. ഓക്കെ, ഞാൻ അപ്പെക്സ് ലെജൻഡ് മൊബൈൽ കളിച്ചപ്പോഴും അങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ല, പിന്നെ ഞാൻ ഒരു നാൾ കണ്ട് പഠിച്ചിട്ടാണ് എന്തിനുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം കൊള്ളാം. ഓക്കെ, നമ്മൾ ജയിച്ചു, നൈസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ലെവല്, അതായത് ഒരു ആദ്യം നമ്മൾ ജയിക്കും, പിന്നെ നമ്മൾ ജയിക്കുകയാണെങ്കിൽ കളി തീർന്നു, അല്ല എനിമിയെ ജയിക്കുന്നതിനാണ് വീണ്ടും എക്സ്ട്രാ റൗണ്ട് പോകും, അങ്ങനെയാണ് എൻ്റെ പരിപാടി. ഓക്കെ, വീണ്ടും നമ്മൾ ആളെ സെലക്ട് ചെയ്യണം. നമുക്ക് ഈ പ്രാവശ്യം വേറെ ആളെ സെലക്ട് ചെയ്യാം. നേരത്തെ സെലക്ട് ചെയ്ത ഇത്താടിക്കാരനെ മാറ്റിയിട്ട് ഇവിടെ ഒരു പെണ്ണ് കിടപ്പുണ്ട്. ഓക്കെ, സെലക്റ്റഡ്. പെണ്ണിൻ്റെ പവർ എന്താണ്? കൈ സ്കാറിലാണെന്ന് തോന്നുന്നു. യെസ്, സ്കാറിൽ കയ്യിലിരിപ്പുണ്ട്. അത്യാവശ്യം കിഡിലായിട്ട് യു ഐ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറയണക്ക് തന്നെ അത്ര എന്താ പറയുക, ഇൻറ്റൻസീവായിട്ട് മാപ്പിലിറങ്ങി ലൂട്ടൊക്കെ പറക്കി അടിക്കുന്ന ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ ടി ഡി എം പോലുള്ള മാച്ചുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്, ആ ഒരു കാറ്റഗറി തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ് റെയിൻബോ സിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൊബൈൽ വേർഷനാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ പ്രാവശ്യം നമ്മൾ ആദ്യം നമ്മുടെ ഡ്രോണായിട്ടാണ് പോകുന്നത്. നമുക്ക് എനിമിയെ സ്പോട്ട് ചെയ്യണം, എനിമി എവിടെയൊക്കെയാണ് സംഭവം ഒന്ന് സ്കാൻ ചെയ്യണം. ഓക്കെ, ഇവിടെ അങ്ങും ഇല്ലല്ലോ. ഈ സാധനം പോകാൻ ഒരു വെൻറ്റ് പോലത്തെ ഒരു കൂട്ടം ഉണ്ട്, അതുവഴി മാത്രം കയറി പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഡോർ വഴിയും പോവും. നോക്കട്ടെ, ഇവിടെ അങ്ങ് കാണുന്നില്ല. ഓക്കെ, അത്യാവശ്യം സ്പീഡുണ്ട് ഈ സാധനത്തിന്. ആ, അതാണ്ട് ഒരു വെൻറ്റ്. എനിമി ഒന്ന് കാണിച്ചു തരൂ. എനിമി എനിമി ഇവിടെ അങ്ങ് ഇല്ലല്ലോ. ആ, അതാണ്ടേ, ഇവിടെ 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 എനിമിയെ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് ഇത്ര സെക്കൻഡ് ഉണ്ട്, അതിനുള്ളിൽ കണ്ടുപിടിക്കണം. ഓക്കെ, കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ സ്റ്റൺ ഗ്രനേഡാണ്, പിന്നെ വേറൊരു എബിലിറ്റി ഉണ്ട്. ഓക്കെ, വോയിസ് ചാറ്റ് അങ്ങ് ഓഫ് ആക്കിയേക്കാം. ഓക്കെ, ഇങ്ങനെ അടുത്ത് ഓഫ് ആക്കാൻ പറ്റും മെനു ക്ലിക്ക് ചെയ്ത്. ഓക്കെ, ഗ്രാഫിക്സ് സൂപ്പർ ഒന്നും പറയാനില്ല. ഇനിയിത് ഇറങ്ങുമ്പോൾ അറിയാം ഇവിടെ ഇവിടെ ആൾക്കാരൊക്കെ അത് കളിക്കുകയോ അംഗീകരിക്കുകയോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയമാണ്. എല്ലാവരും മറ്റുള്ള ഗെയിമുകളും കെട്ടിപ്പിടിച്ചിരിക്കും, അതുകൊണ്ട് ഇതൊന്നും ഹിറ്റാവാൻ പോകുന്നില്ല ഇവിടെ. എങ്കിലും നമ്മൾ കളിക്കും, നമ്മൾ ലൈവ് സ്ട്രീമും ചെയ്യും, അതൊക്കെ അത്രേ ഉള്ളൂ. അറിയാൻ പറ്റിയില്ല സ്റ്റൺ ഗ്രനേഡ് മൊട്ടത്തല കാരണം. ഓക്കെ, നമ്മുടെ വേറെ കണ്ടുണ്ടല്ലോ, അതെന്തോ പരിപാടി. നോക്കട്ടെ, ഈ എനിമിയൊന്നും സമയമില്ല. ഓക്കെ, ഇത് കൊള്ളാം. ഈ മൊട്ടത്തലയൻ, ഓക്കെ, ഈ ഗണ്ണ്, ഓ ഈ ഗണ്ണല്ല, മറ്റേ ഗണ്ണ്, മറ്റേ ഗണ്ണ് വേറെ ഗണ്ണ്. ഓക്കെ, ആ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എബിലിറ്റി ഗണ്ണ്. എന്തോ അങ്ങോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല, അത് പോയിട്ടുണ്ട്.
നോക്കാമ്പോ ഇഴഞ്ഞു പോകുന്നതാണ് നല്ല സൗണ്ട്. ദാണ്ട എടുത്തോ, ഈ സ്പെഷ്യൽ ഗൺ വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നോക്കുവായി, ഇപ്പൊ നമ്മൾ തന്നെ കൊല്ലണം. പിന്നെ അല്ല, കളി തീർന്നു. ലാസ്റ്റ് സിനിമ ഞാനാണ് കൊന്നത്, ഞാൻ മാത്രമാണ് കൊന്നത്. ഓക്കെ, പക്ഷേ കില്ല് കുറവാണ്, രണ്ട് കില്ലും കണ്ടേ ഉള്ളെന്ന് തോന്നും. അപ്പം ഗെയിമിൻ്റെ ആ ഒരു രീതി, സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താകും ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് നിങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ നാട്ടിൽ ഹിറ്റാവുമെന്ന്. അപ്പം എനിവേ, എന്തായാലും വരുമ്പോൾ നമുക്ക് കളിക്കാം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, ജയിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, എം വി പി അടിക്കുന്നവൻ സല്യൂട്ടൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ഏത് ഈ മൊട്ടത്തലനാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചു മൊത്തം. എൻ്റെ മൊട്ടത്തല കാരണം എനിക്കൊന്ന് കിട്ടിയതുമില്ല കില്ല്. ഓക്കെ ബ്രൂട്ടസ്, ആ രണ്ട് കില്ല് മുന്നേ അല്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഈ ഗെയിം സർവൈവ് ചെയ്യുമോ നമ്മുടെ നാട്ടിൽ. അപ്പം അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ ഗായ്സ്.